ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ഡിയർ ഗൈഡ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകളാണ്. ഇപ്പൊ ഈ ആഴ്ച തൊഴിൽ രീതിയിൽ വന്ന കുറച്ച് പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകളാണ്. ഇപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. അപ്പൊ ചെറിയ ജലദോഷം വന്നിട്ട് ഇതുവരെ മാറിയിട്ടില്ല, അതുകൊണ്ട് സൗണ്ട് ഇത്തിരി അടവുണ്ട്, നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇപ്പോൾ സർവകലാശാല അസിസ്റ്റന്റ് അതുപോലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആൻഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഫീൽഡ് ഓഫീസർ തസ്തികകളിലെ പൊതു പ്രാഥമിക പരീക്ഷ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നടത്തുന്നത്. April 29, May 13, 27 തീയതികളിലായിട്ടാണ് പരീക്ഷ. 520,408 പേരാണ് പരീക്ഷ എഴുതുന്നത്. എല്ലാ തസ്തികകളിലും കൂടെ 933,920 പേരാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. അതിൽ കൺഫർമേഷൻ കൊടുത്തത് 769,045 പേർ മാത്രമാണ്. അപേക്ഷകരുടെ എണ്ണം പൊതുവെ കണക്കാക്കുമ്പോൾ 520,408 പേരാണ് സർവകലാശാല അസിസ്റ്റന്റ് എക്സാം എഴുതുന്നത്. അപ്പോൾ നമുക്കറിയാം സർവകലാശാല അസിസ്റ്റന്റ് എസ് ഐ ഫീൽഡ് ഓഫീസ് തസ്തികകളിൽ ഏകദേശം 164,875 അപേക്ഷകൾ അസാധുവായിട്ടുണ്ട്. നിശ്ചിത സമയത്തിനകം കൺഫർമേഷൻ നൽകാത്തത് മൂലമാണ് ഇവരുടെ അപേക്ഷ അസാധുവായത്. സർവകലാശാലകളിലെ അസിസ്റ്റന്റ് തസ്തികയിലാണ് ഏറ്റവും കൂടുതൽ അസാധു. 97,024 ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. ഓക്കെ, അതുപോലെ കമ്പനി കോർപ്പറേഷൻ എൽ ജി എസിൽ 648 ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി കോർപ്പറേഷൻ ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് തസ്തികയുടെ 649 ഒഴിവുകൾ പി എസ് റിപ്പോർട്ട് ചെയ്തു. കെ എസ് എഫ് ഇ, അതുപോലെ ബ്യൂറേജ് കോർപ്പറേഷൻ, വാട്ടർ അതോറിറ്റി, മലിനീകരണ നിയന്ത്രണ ബോർഡ് തുടങ്ങി 20 പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് ഈ ഒഴിവുകൾ. ഈ തസ്തികയുടെ മെയിൻ പരീക്ഷ May 17. ഇതിൽ ജയിക്കുന്നവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഏറ്റവും കൂടുതൽ ഒഴിവ് വാട്ടർ അതോറിറ്റിയിലാണുള്ളത്, 257 ഒഴിവുണ്ട്. ഒന്ന് വീതം ഒഴിവുള്ളത് ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ്, അതുപോലെ കെ ഡി ഡി സി, കയർ കോർപ്പറേഷൻ, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എന്നിവിടങ്ങളിലാണ്. ഈ തസ്തികയുടെ മുൻ റാങ്ക് ലിസ്റ്റ് 2022 December 17 അവസാനിച്ചിട്ടുണ്ടായിരുന്നു. 2023 January 13 വരെ സ്വാഭാവിക കാലാവധി ലഭിക്കേണ്ടായിരുന്നെങ്കിലും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും നിയമന ശുപാർശ നൽകിയതിനാൽ നേരത്തെ അവസാനിക്കായിരുന്നു. 3014 പേർക്കാണ് നിയമന ശുപാർശ കഴിഞ്ഞ തവണ ലഭിച്ചത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസിൽ എത്ര പേർക്ക് ജോലി കിട്ടി, ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഡൗട്ട് കാണും, അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. അതുപോലെ അടുത്തൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ, എച്ച് എസ് ടി സോഷ്യൽ സയൻസ് ഷോർട്ട് ലിസ്റ്റ് ഉടൻ വരും. ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാകുന്നു. February 20 ചേർന്ന പി എസ് സി യോഗം ഈ തസ്തികയുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. 2021 June 2 വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. 2022 March 27 പരീക്ഷ. 22,729 പേർ അപേക്ഷ നൽകിയതിൽ 20,267 പേർ കൺഫർമേഷൻ നൽകി. 19,000 പേർ പരീക്ഷ എഴുതിയതായിട്ടാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. വിവിധ ജില്ലകളിലായി 79 ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്ക് ഇന്റർവ്യൂ നടത്തിയ ശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. മുൻ റാങ്ക് ലിസ്റ്റിൽ 1010 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു. ഓരോ ജില്ല തിരിച്ചുള്ള ഒഴിവുകളും താഴെ കൊടുത്തിട്ടുണ്ട്. 6, 6, 8, 19, 20 ആലപ്പുഴയിലും ഇല്ല. 8, 1, 2, 3, 4, 5 ഇല്ല. 20, 10, 2, 16, 6, അങ്ങനെ ആകെ 79 വേക്കൻസി ആണ് ഉള്ളത്. മുൻ ലിസ്റ്റിൽ 1010 വേക്കൻസികൾ ഫില്ലായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകളും വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഓരോരോ പാർട്ടിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും എക്സാമുകൾക്ക് നന്നായിട്ട് പഠനം തുടരുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.